ഹലോ ഗായ്സ്, സോ ഇന്ന് 26-ാം തീയതി, അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് തീർന്നു. അപ്പം മോക്ക് ടെസ്റ്റ് തീർന്നപ്പോഴത്തേക്ക് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റംപ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ആവുന്നതെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് എം സി ക്യു ആണ്. അപ്പം ഇൻ്റഗ്രേറ്റഡ് എം സി ക്യൂയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് പലർക്കും അതിൻ്റെ ഓർഡറും ഇത് പറയത്തില്ല. അപ്പം പിന്നെ നമ്മുടെ ആർ ടി പിയിലും ആകെ ഒറ്റൊരു ക്വസ്റ്റ്യനേ തന്നിട്ടുള്ളൂ. അപ്പം എത്ര ക്വസ്റ്റ്യനാണ് എക്സാമിന് വരുന്നത് എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫസ്റ്റ് മോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടാം. അപ്പം അതിൽ നിന്ന് ഡയറക്റ്റ് പോയി എടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഓഡിറ്റിംഗ് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഓഡിറ്റിംഗ് എടുക്കുവാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാണാൻ പറ്റുമോ? ഓക്കെ, കാണാൻ പറ്റും, വിസിബിൾ. അപ്പം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ സാധാ ഇത്ര അറ്റംപ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം സി ക്യു മോഡലാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ 11 തൊട്ട് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് എം സി ക്യു സ്റ്റാർട്ട് ചെയ്തു. അതും ഇറ്റ് ഈസ് ഓഫ് 2 മാർക്സ്, ഓഫ് 2 മാർക്സ് ഈച്ച്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൽ കാണിച്ചു. ഓക്കെ, വിസിബിൾ ആണോ എന്ന് അറിയത്തില്ല, ഞാൻ കളറും കൂടെ മാറ്റിത്തരാം. ആ ഫ്രം 2 കേസ് സ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഓഫ് 2 മാർക്സ് ഈച്ച്. അപ്പോൾ ടോട്ടൽ ഇറ്റ് കംസ് ടു 20 മാർക്സ്. ഇതൊരു ഐഡൻറ്റി ഒരു ഈ ഇതേ പാറ്റേൺ തന്നെ വരണമെന്ന് അറിയത്തില്ല. പക്ഷെ കാരണം രണ്ട്, അതായത് നമ്മുടെ സി എ ഫൈനലിൽ മൊത്തം 4 പേപ്പറിൽ എം സി ക്യു ഉണ്ട്. ഓഡിറ്റിംഗ്, ലോ, ഡി ടി ആൻഡ് ഐ ഡി ടി. അപ്പം ഓഡിറ്റിങ്ങിലാണെങ്കിൽ 20 മാർക്കിന് വന്നിട്ടുണ്ട് എം സി ക്യു, നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് കേസ് സ്റ്റഡി ബേസ്ഡ്. അതേസമയം ലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 മാർക്സ് ഇൻറ്റു 2, അതായത് 16 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസ് ആൻഡ് സെക്കൻഡ് വൺ. ഫസ്റ്റ് കേസാണെങ്കിൽ മൊത്തം ഡയറക്ടേഴ്സിൻ്റെ ബേസ്ഡ് ആണ്, അപ്പോൾ ഒറ്റ ചാപ്റ്റർ ചെയ്യുന്ന. പക്ഷെ ഇഫ് യു കമ്പയർ ദാറ്റ് വിത്ത് ഓഡിറ്റിംഗ്, ഓഡിറ്റിങ്ങിൽ ഒറ്റ ഒരു ചാപ്റ്റർ ചെയ്യുന്നല്ല വന്നത്. കുറച്ച് നമ്മുടെ കാരോയിൽ നിന്ന് വന്നിട്ടുണ്ട്, കുറച്ച് കമ്പനി ഓഡിറ്റ് വന്നിട്ടുണ്ട്, അപ്പം പ്രൊഫഷണൽ എത്തിക്സും കയറി വന്നിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്താണ് വരുന്നത്. അപ്പം വി കനോട്ട് എക്സ്പെക്ട് ഇറ്റ് ടു കം ഫോർ ജസ്റ്റ് വൺ ചാപ്റ്റർ. ഇൻ്റർലിങ്ക് ചെയ്തും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ലോയിൽ ഒരു ചാപ്റ്റർ ചെയ്യുന്നു ചോദിച്ചിട്ടുമുണ്ട്. സോ ഇറ്റ് ക്യാൻ കം ഇൻ എനി സ്പെസിഫിക് മാനർ. അപ്പം ഇതിൽ നമ്മൾ കണ്ടു 16 മാർക്സ്. സോറി, ഇനി അടുത്തത് നമ്മൾ ഡി ടി നോക്കുക, സോറി ഡി ടി നോക്കുവാണെങ്കിൽ 8 മാർക്സിനും ചോദിച്ചു, പിന്നെ 6 മാർക്കിനും ചോദിച്ചു. അപ്പോൾ ടോട്ടൽ ഇറ്റ് കംസ് ടു 14. പിന്നെ നമ്മുടെ ഐ ഡി ടി നോക്കുവാണെങ്കിൽ ഇതിലും 2 ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ഇറ്റ് ഈസ് ഓൾസോ സിമിലർ ടു ഓഡിറ്റിംഗ്, ഇറ്റ് ഈസ് ലൈക്ക് 20 മാർക്സ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 5 5 സബ് ക്വസ്റ്റ്യൻ, 2 മാർക്സ് ഈച്ച്. അത് തന്നെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യനും വന്നത്. അപ്പോൾ ടോട്ടൽ കംസ് ടു 20. അപ്പം 20, ഇവിടെ ഒരു 14, ഇവിടെയും നമ്മുടെ ഇതേതായിരുന്നു ഓഡിറ്റിംഗ്, ഓഡിറ്റിംഗ് 20 ആയിരുന്നു, പിന്നെ ലോ 16. അപ്പം ഒരു അപ്രോക്സിമേറ്റ്ലി 16 to 20 മാർക്സ് ഇൻറ്റഗ്രേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയതാണ്. ഹോപ്പ് യു ഫൈൻഡ് ദിസ് യൂസ്ഫുൾ, ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു.